Hello friends, welcome to my YouTube channel for Maths Malayalam. Namkina chapter 10 circles nokkam. Appo adilte aadithe concept nu arayende secant nu urchana. A secant nu arayende a line which intersects a circle in two distinct points. Appo nammal oru line vachchaynya adu circle inde rendu points ne intersect cheyan cha adine vilikkana verana secant nu arayende. Appo ivide ee mark edirikkunnu idum എന്താണ് ഒരു സീക്വന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ഇന്റർസെക്ട് ചെയ്ത മാത്രം മതി. അതിനെ വിളിക്കുന്ന പേരാണ് സീക്വന്റ് എന്ന് വിളിക്കുന്നത്. രണ്ട് പോയിന്റ്സ് മാത്രം ഇന്റർസെക്ട് ചെയ്തും ഒരു സീക്വന്റ് ആണ്, കാരണം രണ്ട് പോയിന്റ്സ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ അത് സർക്കിളിന്റെ രണ്ട് പോയിന്റ്സ് ഇന്റർസെക്ട് ചെയ്യാൻ അതിനെ വിളിക്കുന്ന പേരാണ് സീക്വന്റ് എന്ന് പറയ
ടാൻജന്റ് ഒരു പോയിന്റിൽ മാത്രം എന്ത് ചെയ്യുക, ഇന്റർസെക്ട് ചെയ്യുക ഒരു പോയിന്റിൽ മാത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതൊരു ടാൻജന്റ് ആണ്. കാരണം എന്താ, ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ, ഒരു പോയിന്റിൽ മാത്രം. പിന്നെ ഒരു വേറെ ടാൻജന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ടാൻജന്റ് വരയ്ക്കാം. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇവിടുന്ന് ഒരു ടാൻജന്റ് വരയ്ക്കാം, ഇവിടുന്ന് വേണമെങ്കിൽ വരയ്ക്കാം. ഒരു പോയിന്റ് മാത്രമാണ് എന്ത് വരാൻ പാടുള്ളൂ, കോണ്ടാക്ട് ആയിട്ട് വരാൻ പാടുള്ളൂ, ഒറ്റൊരു പോയിന്റ് മാത്രം. അതിന് വിളിക്കുന്ന പേരാണിത് ടാൻജന്റ് എന്ന് പറയുന്നത്. ഒരു ലൈൻ അത് എന്ത് ചെയ്യണം, സർക്കിളിന് ഒരു പോയിന്റിൽ മാത്രം എന്ത് ചെയ്യണം, ടച്ച് ചെയ്താൽ മതി, ഒരു പോയിന്റിൽ മാത്രം. രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാൻ വെച്ചാൽ അതിന് വിളിക്കുന്ന പേര് സീക്കൻഡ്, ഒറ്റൊരു പോയിന്റിൽ വെച്ചാൽ അതിന് വിളിക്കുന്ന പേര് ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. ഒറ്റൊരു പോയിന്റിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക, ഒരു ലൈൻ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊരു ടാൻജന്റ്, കാരണം ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റ് വരയ്ക്കാൻ വെച്ചാൽ, മെഷറൊക്കെ എടുത്ത് വരയ്ക്കാൻ വെച്ചാൽ കറക്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് ടച്ച് ചെയ്യുള്ളൂ. അത് നമ്മൾ കൺസ്ട്രക്ഷൻ ചാപ്റ്ററിൽ എങ്ങനെ വരയ്ക്കണമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ മാത്രം. അപ്പൊ ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുക, സർക്കിളിന് ഒരു പോയിന്റ് മാത്രം ഇന്റർസെക്ട് ചെയ്യുക, അതിന് വിളിക്കുന്ന പേരാണത് ടാൻജന്റ് എന്ന് പറയുന്നത്. ഒരു ലൈൻ അത് സർക്കിളിന്റെ ഒരു പോയിന്റിന് മാത്രം ഇന്റർസെക്ട് ചെയ്ത് പോകുന്നു. നമുക്ക് ടാൻജന്റിനെ ഈ സർക്കിളിന്റെ ഉള്ളിൽ ഇന്റീരിയർ പോർഷന് കാണാൻ പറ്റില്ല, കാരണം ഇന്റീരിയറിലെ ഒരു പോയിന്റ് വരച്ചിട്ട് ഇന്റീരിയറിലെ ഒരു പോയിന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. കാരണം ഈ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ലൈന് ഈ പോയിന്റിൽ വരയ്ക്കാൻ നോക്കുക, ആ സമയത്ത് എന്താവും, അതെന്ത് ചെയ്യും, രണ്ട് പോയിന്റ്സിന് എന്ത് ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഇത് എന്തേ മാറും, സീക്കൻഡ് ആയി മാറും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ടാൻജന്റിന്റെ പോർഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ടാൻജന്റ് എപ്പോഴും ഒരു പോയിന്റ് എപ്പോഴും സർക്കിളിന്റെ മേലെയിരിക്കും, ഒരു പോയിന്റ് എപ്പോഴും സർക്കിളിന്റെ മേലെ ഒരു പോയിന്റ് ഉണ്ടാവും, ആ ഒറ്റൊരു പോയിന്റ് ഉണ്ടാവുള്ളൂ സർക്കിളിന്റെ മേലെയായിട്ട്. ബാക്കി എല്ലാ പോയിന്റ്സ് എന്തായിരിക്കും, സർക്കിളിന്റെ എക്സ്റ്റീരിയർ പോർഷനിലേക്കും ഈ വരുന്ന ഭാഗമൊക്കെ ഉണ്ടാവുക, ഈ വരുന്ന ഭാഗമൊക്കെ. ഒരു പോയിന്റ് മാത്രം സർക്കിളിന്റെ മേലെയും ബാക്കി എല്ലാ പോയിന്റ്സും സർക്കിളിന്റെ ഔട്ടർ പോർഷനിലാണ് ഉണ്ടാവുക. ഈ ലൈൻസ് ഫുൾ എന്താ, ഔട്ടർ പോർഷൻ, ഈ പോയിന്റ്സ് ഫുള്ളും ഔട്ടർ പോർഷനിൽ, ഈ പോയിന്റ്സ് ഫുള്ളും ഔട്ടർ. ആകെ ഒരു പോയിന്റ് മാത്രം സർക്കിളിന്റെ മേലെ, ഓൺ ദി സർക്കിളും ഇന്റീരിയറിൽ ഒരു പോർഷൻ നമ്മൾ കാണില്ല, ഇന്റീരിയറിൽ ടാൻജന്റിന്റെ ഒരു പോർഷനും കാണില്ല. അടുത്തത് എന്താ പറയുന്നത്, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ടാൻജന്റ് എപ്പോ ഏത് പോയിന്റിലാണോ സർക്കിളിന് ഇന്റർസെക്ട് ചെയ്യണേ, ഒറ്റൊരു പോയിന്റിലല്ല ഇന്റർസെക്ട് ചെയ്യണം, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണിത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആ ടാൻജന്റും സർക്കിളും ഇന്റർസെക്ട് ചെയ്യണം ആ ഒറ്റൊരു പോയിന്റിൽ, അതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇനി അടുത്ത് എന്തുട്ടാ, ദർ ഇസ് വൺ ആൻഡ് ഓൺലി വൺ ടാൻജന്റ് പാസിംഗ് ത്രൂ എ പോയിന്റ് ലൈങ് ഓൺ ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിലൂടെ ഒറ്റൊരു ടാൻജന്റ് മാത്രമേ പോകുണ്ടാവുള്ളൂ, നമുക്ക് കുറേ ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല, ഒറ്റൊരു ടാൻജന്റ് ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ. ഏതൊരു പോയിന്റ് എന്നാലും അതിലൊക്കെ ഒറ്റൊരു ടാൻജന്റ്. പക്ഷെ നമുക്ക് ഒരു സർക്കിൾ തന്നാൽ നമുക്ക് ഇൻഫിനിറ്റ്ലി നമുക്ക് കുറേ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, കാരണം ഓരോ പോയിന്റിലും ഓരോ ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് നമുക്ക് കുറേ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഈ പോയിന്റ് വെച്ചാൽ ഇവിടുന്ന് ഒരു ടാൻജന്റ്, ഇവിടുന്ന് വെച്ചാൽ ഇവിടെ ഒരു ടാൻജന്റ്, ഇവിടുന്ന് വെച്ചാൽ ഇവിടുന്ന്, നമുക്ക് എത്ര വേണമെങ്കിലും ടാൻജന്റ് വരച്ചുകൊണ്ടേയിരിക്കാം. ഓരോ പോയിന്റും സർക്കിൾ എന്ന് പറയുന്നത് എത്ര കുറെ പോയിന്റ്സ് ഒരുമിച്ച് വരുന്നതല്ലേ സർക്കിൾ എന്ന് പറയുന്നത്,
കുറേ പോയിന്റ്സ് ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സർക്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പോയിന്റും നമുക്ക് എന്ത് കളിക്കാം, ഇങ്ങനെ ടാഞ്ചന്റ് വരച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു പോയിന്റിൽ ഒറ്റ ഒരു ടാഞ്ചന്റ്, ഒരു സർക്കിളിന് കുറേ ടാഞ്ചന്റ് ഉണ്ടാവാം. അടുത്തതെന്താ പറയുന്നത്, ദേർ ആർ എക്സാക്ട്ലി ടു ടാഞ്ചൻസ് ത്രൂ എ പോയിന്റ് ലൈങ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇപ്പോൾ ഒരു സർക്കിളിന് പുറത്ത് എക്സ്റ്റീരിയറിൽ ഒരു പോയിന്റ് തന്നിരിക്കുക, ആ പോയിന്റിൽ നമുക്ക് രണ്ട് ടാഞ്ചൻസ് വരയ്ക്കാൻ പറ്റും. രണ്ട് ടാഞ്ചൻസ് എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. എക്സ്റ്റീരിയർ സർക്കിളിന്റെ പുറത്തുനിന്ന് ഒരു പോയിന്റ് പോയിന്റ് ഇടുക, ആ പോയിന്റ് നമുക്ക് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടാഞ്ചൻസ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ സർക്കിൾ വരച്ചു, ഇവിടെയാണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു ടാഞ്ചൻറ്റും ഇവിടേക്കും ഒരു ടാഞ്ചൻറ്റും, രണ്ട് ടാഞ്ചൻറ്റ് ഇപ്പോഴും പറ്റും. എക്സ്റ്റീരിയർ ആയിട്ടൊരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു സർക്കിൾക്ക് രണ്ട് ടാഞ്ചൻറ്റ് വരയ്ക്കാം. ഇതൊരു ടാഞ്ചൻറ്റ്, കാരണം ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യാം. അത് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് ഫസ്റ്റ് തിയറത്തിലേക്ക് നമ്മൾ പോകുന്നത്. തിയറം വൺ, ദി ടാഞ്ചൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഇസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇപ്പൊ നമ്മളൊരു ഇവിടെ റേഡിയസ് വരയ്ക്കുക, ഈ പോയിന്റ് ഓഫ് കോൺടാക്ടിന് അവിടെ അതിന്റെ റേഡിയസ് വരയ്ക്കുകയാണ്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ റേഡിയസും ഈ ടാഞ്ചൻറ്റ് എപ്പോഴും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടും, എവിടെ ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റില് ഈ രണ്ടെണ്ണം എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ഈ രണ്ടെണ്ണം. പോയിന്റ് ഓഫ് കോൺടാക്റ്റ് അവിടുത്തെ റേഡിയസും ടാഞ്ചൻറ്റ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാൻ ഇനി. നമുക്കിവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ട്, ലൈൻ സെഗ്മെന്റ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഈ ലൈനുമായിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പല വഴി കാണാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെ പല രീതി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനായിട്ട് എന്ത് ചെയ്യാം, കോൺടാക്റ്റിൽ വരാം. ഇവിടെ ചോദിക്കുക ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കാണ്, ഇവർ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ അറ്റത്ത് നിന്നാവുമ്പോൾ എന്താവും, വലുതായി വലുതായി വന്നോണ്ടിരിക്കാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, കുറച്ച് വലുതാണ്, ദൂരേക്ക് പോകും തോറും എന്തായിരിക്കും ഇതിന്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇവിടേക്കാണ് ചെന്നതാവും, ഇതിന്റെ ഈ ലെങ്ത് എന്താവും, കൂടി കൂടി വന്നോണ്ടിരിക്കും. ഇവിടൊക്കെ കൂടി കൂടി വന്നോണ്ടിരിക്കും, ഇങ്ങനെ പോകും തോറും കൂടും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുറക്കണം, കുറക്കണി ഇങ്ങനെ ഇങ്ങനെ തന്നെ വരണം, ഇങ്ങനെ പോകുമ്പോ അത് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരണം. ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അതിന്റെ ലീസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും, അതേതായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും എന്ത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദൂരേക്ക് പോകും തോറും ഇതിന്റെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കുന്ന ഷോർട്ടസ്റ്റ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, അകത്തേക്ക് കൊണ്ടുവരാം. അകത്തേക്ക് കൊണ്ടുവരുമ്പോ അതെന്തായി മാറും, പെർപെൻഡിക്കുലർ ആയിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ഒരു പോയിന്റും ഒരു ലൈൻ സെഗ്മെന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നമുക്കിനി ഫസ്റ്റ് തിയറത്തിന്റെ പ്രൂഫിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പ്രൂഫ് ചെയ്തുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തിങ് നമ്മൾ അതിന്റെ ഗിവൺ, നാല് സ്റ്റെപ്പ് ഉണ്ട് പ്രൂഫ് ചെയ്തുമ്പോൾ, എപ്പോഴും നാല് സ്റ്റെപ്പ് എഴുതാം. ഒന്ന് ഗിവൺ, എന്തൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ ടു പ്രൂഫ്, കൺസ്ട്രക്ഷൻ പ്രൂഫ്. ഈ നാല് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് പ്രൂഫിനൊന്നും മാർക്ക് കിട്ടില്ല. അപ്പൊ നാല് ഓർത്ത് വയ്ക്കുക, ഒന്ന് ടു പ്രൂഫ്, കൺസ്ട്രക്ഷൻ പ്രൂഫ്, പിന്നെ ഫസ്റ്റ് ഗിവൺ, അതുകൊണ്ട് മാർക്ക് എഴുതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഗിവൺ എന്താ തന്നിരിക്കുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്, അപ്പൊ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നിരിക്കുക, ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ സെന്ററോ, പിന്നെ ഒരു ടാൻജന്റ് എക്സ് വൈ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഗിവണില് ഉൾപ്പെടുത്തേണ്ടത്. അടുത്തത് എന്താ, ടു പ്രൂവ്. എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, ഒ പി, റേഡിയസ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺടാക്ടിന്റെ അവിടെ ഈ ടാൻജന്റിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒ പി പെർപെൻഡിക്കുലർ ടു എക്സ് വൈ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തത് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ നമ്മളിവിടെ എന്താ കൺസ്ട്രക്ഷൻ ചെയ്യണ, നമ്മളൊരു പോയിന്റ് എടുക്കണ്ട് ക്യൂ, ഈ എക്സ് വൈ എന്ന ടാൻജന്റ് ഒരു പോയിന്റ് എടുക്കാണ് ക്യൂ, എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക, സെന്ററും ക്യൂവും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക, അതാണ് അതിലത്തെ കൺസ്ട്രക്ഷൻ. ഇനി അടുത്തത് പ്രൂഫ്. നമ്മൾ ഇനി
എന്താണ് ചെയ്യാൻ പോകുന്നത്, അതാ പ്രൂഫ്. ഈ ഭാഗമാണ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ നാല് കാര്യങ്ങൾ, ഗിവൺ ടു പ്രൂവ്, കൺസ്ട്രക്ഷൻ, പ്രൂഫ്, നാല് കാര്യങ്ങൾ എഴുതാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു സർക്കിൾ ഉണ്ട്, സെന്ററോ, പിന്നെ ടാൻജന്റും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഈ ടാൻജന്റുമേ ഒരു പോയിന്റ് എടുക്കാണ് ക്യൂ. പി എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതല്ലാതെ നമ്മളൊരു നമ്മൾ വേറൊരു പോയിന്റ് എടുക്കാണ് ഈ ടാൻജന്റുമേ, പി അല്ലാതെ. അപ്പൊ നമ്മളൊരു ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, നമ്മളങ്ങനെ ജോയിൻ ചെയ്തു, ഓവും ക്യൂവും ജോയിൻ ചെയ്തു. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്തായാലും മസ്റ്റ്ലായി ഔട്ട് സൈഡ് സർക്കിൾ, സർക്കിളിന് പുറത്തായ പുറത്താണ്. അല്ലെങ്കിൽ എന്തായി മാറും, എക്സ് വൈ എന്ന് പറയുന്നത് എന്തായി മാറും, സീക്കൻഡായി മാറും. കാരണം എന്താ, പോയിന്റ് ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകണ്ടാവുക, പോയിന്റ് ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകണ്ടാവുക ലൈൻ. അപ്പൊ എന്തായി രണ്ട് ഭാഗത്ത് എന്തെയും കട്ട് ചെയ്യും. അപ്പൊ അതെന്തായി മാറും, സീക്കൻഡായി മാറും. അപ്പൊ ആ ലൈൻ, ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പുറത്ത് എക്സ്റ്റീരിയർ പോർഷനിലേക്ക് എടുക്കണ്ടാവുക. എക്സ്റ്റീരിയർ പോയിന്റ്, എക്സ്റ്റീരിയർ പോർഷനിലായിരിക്കണം ഈ ക്യൂ രണ്ട് പോയിന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ എന്തായി മാറും, സീക്കൻഡായിട്ട് മാറും. ഇപ്പൊ നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് ക്യൂ എന്ന് പറയുന്നത്, അത് എക്സ്റ്റീരിയർ പോർഷനിലാണ് കിടക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാണ് ഈ ഒ ക്യൂ എന്ന് പറയുന്നത് എന്താ, ഇതല്ലേ റേഡിയസ് എന്ന പോർഷൻ, ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഓവും ഇവിടെ ഈ പോർഷൻ വരെ, ഇതിനെ വിളിക്കുന്ന പേരാണിത് റേഡിയസ് എന്ന് വിളിക്കുന്നത്, റേഡിയസ്. ഈ ഒ പി എന്ന് പറയുന്നത് എന്താ, റേഡിയസ് തന്നെയല്ലേ, ഒ പി, ഒ മുതൽ അതിന്റെ അറ്റം വരെ. അപ്പൊ ഇതാ ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഒ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസിനെക്കാളും വലുതാണ്, റേഡിയസിനെക്കാളും വലുതാണ് എന്ത്, ഒ ക്യൂ. ഇതാണ് റേഡിയസ് എങ്കിൽ ഇതാണ് ഒ ക്യൂ. അപ്പൊ നമ്മൾ ഏതാണ്, ഒ ക്യൂ ഗ്രേറ്റർ ദാൻ ഒ പി, ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ ഒ ക്യൂ എന്ന് പറയുന്നത് റേഡിയസിനെക്കാളും വലുതാണ്. ഈ റേഡിയസ് ആരോട് ഈക്വൽ ആണ്, ഒ പിയോട് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഏതാണ്, ഒ ക്യൂ ഗ്രേറ്റർ ദാൻ ഒ പി എന്ന് ഏതാണ്. നമ്മളിനി നോക്കാണ് ഓരോ പോയിന്റ് എടുത്തിങ്ങനെ നോക്കാണ്, ഓരോ പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒ പിയെക്കാളും വലുതാണ്, ഈ റേഡിയസിനെക്കാളും വലുതാണ്. ഈ പി എന്ന പോയിന്റിന് മാത്രമാണ് എന്ത്, ഓ ഈ പി വരെ പോയിന്റ് മാത്രമാണ് എന്ത്, ഒ പി എന്ന ആ പോർഷനെയാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. വേറെ ഒറ്റ പോയിന്റിലും എന്ത് ചെയ്യണില്ല, ഈ പോയിന്റ് ഈ ടാൻജന്റും സർക്കിളും എന്ത് ചെയ്യണില്ല, കോയിൻസൈഡ് ചെയ്യണില്ല, ഇന്റർസെക്ട് ചെയ്യണില്ല ആ ഒറ്റ ഒരു പോയിന്റില്. ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്യിക്ക, ഇത് റഫ് ഫിഗർ ആണ്, ടാൻജന്റ് വരച്ച് ചോദിക്കുക, ഒറ്റ ഒരു പോയിന്റിലെ കണക്ട് ചെയ്യാൻ ചോദിക്കുക, ടാൻജന്റ് വരച്ച് ഒറ്റ ഒരു പോയിന്റ്, ഇതാണ് സെന്റർ. അപ്പൊ ഇതാണ് ഒ പി എന്ന് പറയുന്നത് റേഡിയസ്. ബാക്കിയുള്ള പോർഷനിൽ എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇവിടെ ഒരു ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ട് വരച്ച് നോക്കി, ഇതാണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് പോർഷൻ ബാക്കിയ, ഇതാണ് ഏതൊരു പോയിന്റ് എടുത്താലും ഉണ്ടാവുന്നത് റേഡിയസിനെക്കാളും. ഇപ്പൊ ഇവിടെ വരെ എടുത്താലും റേഡിയസ് ഒരു ഇത്തിരി പോർഷൻ എന്താണ് കൂടുതലാണ്, കാരണം ഇവർ എന്ത് ചെയ്യണ്ട, ഇവര് രണ്ടുപേരും ജോയിൻ ചെയ്യുന്നില്ല, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് റേഡിയസ് ആവുള്ളൂ. അപ്പൊ നമ്മളൊരു സർക്കിള് വരയ്ക്കാണ്, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കുന്ന സമയത്ത് ഒറ്റൊരു പോയിന്റ് മാത്രമാണ് ഇവര് എന്ത് ചെയ്യണുള്ളൂ, ഇന്റർസെക്ട് ചെയ്യണത്. കുറച്ചുകൂടി നേരെ വരയ്ക്കണം, ഇത് റഫാണ്, ഒറ്റൊരു പോയിന്റ് മാത്രമാണ് എന്ത് ചെയ്യണല്ലോ ഇവർ ഇന്റർസെക്ട് ചെയ്യണത്, ഇതാണ് സെന്റർ എന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ സെന്ററിൽ നിന്ന് ഇവിടേക്ക് ഒരു പോയിന്റ്, ഇതാണ് പെർപെൻഡിക്കുലർ. അപ്പൊ ഇതാണ് എന്ത്, നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് കൊണ്ടുവരുന്ന ലൈൻ, പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈൻ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത പോയിന്റ് ടാൻജന്റ്, അടുത്ത പോയിന്റ് ടാൻജന്റ്, അടുത്ത പോയിന്റ് അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കുമ്പോ ഈ ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഈ റേഡിയസ് ആണ് വലുതാണ്, ബാക്കി എല്ലാ പോയിന്റും റേഡിയസിനേക്കാൾ വലുതാണ്. അപ്പൊ അതാണ് പറയുന്നത്, സിൻസ് ദിസ് ഹാപ്പൻസ് ഫോർ എവറി പോയിന്റ് ഓൺ ദി ലൈൻ എക്സെപ്റ്റ് ദി പോയിന്റ് പി, പി അല്ലാതെ ബാക്കിയെല്ലാ ലൈനും എന്താണ് ഈ റേഡിയസിനേക്കാൾ വലുതായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒ പി ഇസ് ദ ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഒ ടു ദി പോയിന്റ്സ് ഓഫ് എക്സ് വൈ. അപ്പൊ നമ്മൾ കാണാണ് ഈ ഒ പി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് കാണുന്നത്. ഒ പി നമ്മൾ എത്ര ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാലും ഇതിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആരാ കാണുന്നത്, ഒ പി എന്നാ കാണുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും,
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത, ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത്, ലൈനെ ജോയിൻ ചെയ്ത അതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആയിരിക്കും. അതുപോലെ ഇവിടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഒ പി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ കോൺവേഴ്സ് പറയാം. അപ്പൊ കോൺവേഴ്സ് പറയുമ്പോ ഈ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിൽക്കുന്ന ആള് ആളായിരിക്കും പെർപെൻഡിക്കുലർ. ഇവിടെ നേരത്തെ പറഞ്ഞത് പെർപെൻഡിക്കുലർ നിൽക്കുന്ന ആളായിരിക്കും ഷോർട്ടസ്റ്റ്. ഇവിടെ നമ്മൾ അതിനെ തിരിച്ചു പറയണം, ഷോർട്ടസ്റ്റ് നിൽക്കുന്ന ആളെന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ. കാരണം ഒ പി ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ്, ബാക്കി എല്ലാവരും എന്താ ഇതിനേക്കാളും വലുതാണ്. അത് തന്നെയാണ് ഒ പിന്നെ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എവിടെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് അവിടെ. ഇപ്പൊ നമ്മൾ വേറൊരു റേഡിയസ് എടുക്കാണ്, ഇവിടെ ഇങ്ങനത്തെ ഒരു റേഡിയസ് എടുക്കുന്ന സമയത്ത് ഈ റേഡിയസും ഈ ടാഞ്ചന്റ് എന്തല്ല പെർപെൻഡിക്കുലർ അല്ല. ഈ റേഡിയസും ഈ ടാഞ്ചന്റ് എന്തല്ല പെർപെൻഡിക്കുലർ അല്ല. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് അവിടെയുള്ള റേഡിയസും ഈ ടാഞ്ചന്റും പെർപെൻഡിക്കുലർ ആണ്. ആ പോയിന്റ് ഓർത്തേക്ക്, പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് അവിടെ അല്ലാത്ത റേഡിയസ് ഒന്നും ഇതിനോട് പെർപെൻഡിക്കുലർ അല്ല. പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് അവിടെ മാത്രമുള്ള ആ റേഡിയസ്, പിന്നെ ടാഞ്ചന്റ്, അവര് രണ്ടുപേരാണെന്ന് 90 ഡിഗ്രി ഉള്ളത്.